ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഗോതമ്പ് മാവ് കൊണ്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കെന്നാൽ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നമ്മുടെ ഈ കുക്കീസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1¼ കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാം. മൈദ എടുക്കുകയാണെങ്കിൽ ഈ സെയിം അളവ് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പൊടിച്ച പഞ്ചസാര ഞാനിവിടെ 1½ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതൊരു മീഡിയം മധുരത്തിലുള്ള കുക്കീസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അതിലേക്ക് 1½ കപ്പ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു നമ്മുടെ ചപ്പാത്തി മാവ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മളിതിനെ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. ആ കുറച്ച് നനവും കൂടെ വേണം നമ്മുടെ ഈ മാവിന്. അതിന് കുറച്ച് കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ പിന്നീട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പം കുറച്ച് പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ നമ്മുടെ പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തർക്ക് മധുരം കൂടുതലോ കുറവോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന അളവിൽ കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞുവല്ലോ ഇതൊരു മീഡിയം മധുരത്തിലുള്ള കുക്കീസ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാലും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നനഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരല്പം കൂടെ പാലിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് തന്നെ ഒന്ന് നമ്മൾ കുഴച്ചെടുക്കുക. നമ്മൾ ഓവനിലല്ല നമ്മുടെ ഈ കുക്കീസ് തയ്യാറാക്കുന്നത്. ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലെടുക്കാം. ഒരു മൂടിയുള്ള നമുക്ക് അകത്ത് ഒരു പാത്രം എടുത്ത് വെക്കാൻ പറ്റുന്ന അത്ര സ്പേസ് ഉള്ള ഒരു പാത്രം. ഒരുപാട് വലുതാ ഇതാണെങ്കിലും ചെറിയ പാത്രമാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു പാത്രം അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഒന്നൊരു റിങ്ങോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പൊങ്ങിയിരിക്കണം. ആ ഒരു രീതിയിലുള്ള പാത്രമാണ് നമുക്ക് വേണ്ടത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഒരു മോൾഡിലേക്കൊന്ന് മാറ്റാം. ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി ആ ഒരു കുക്കീസിൻ്റെ ഷേപ്പിലോട്ടൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന തന്നെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കുക. ഏതെങ്കിലും ചോറുണ്ടുന്ന പാത്രമായാലും ഏത് പാത്രമായാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കൈകൊണ്ട് ചെറിയ ഉരുളകളാക്കിയ നമ്മുടെ ഈ കുക്കീസിൻ്റെ മാവ് ഞാനിങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കിയുണ്ടായിരുന്ന ആ ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ഈ ചോക്ലേറ്റ് ചിപ്സ് ഇല്ല എങ്കിൽ നമ്മൾക്ക് കുറച്ച് ഏതെങ്കിലും ഒരു നട്ട്സ് വല്ലതും ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ ശരിക്കും ഒരു ചോക്ലേറ്റ് കുക്കീസായി കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ചോക്ലേറ്റ് ചിപ്സും കൂടെയൊക്കെ ഒന്ന് അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും നല്ല പെർഫെക്റ്റ് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ കുക്കീസിൻ്റെ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് എല്ലാ കുക്കീസും ഈ ഒരു ഷേപ്പിലോട്ടൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് പൊക്കിയിട്ടൊന്ന് താഴത്തോട്ട് വെക്കണം. കാരണം നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങോട്ട് അങ്ങ് പതുങ്ങിയിരുന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് അതിനെ ഒന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ കുക്കീസും ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തൊട്ടടുത്തൊരു താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ കുക്കീസും നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുക്കീസൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് വെച്ചേക്കുന്നത്. അതായത് എൻ്റെ ഈ ഒരു മോൾഡൊന്ന് ഇതിനകത്ത് ഇരിക്കണം. ആ ഒരു വലുപ്പത്തിലുള്ള ഒരു പാത്രം ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കാം. സ്റ്റീലിൻ്റെയോ അലുമിനിയമോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേ നമ്മുടെ ഇതൊരു 5 മിനിറ്റ് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനാണ് വെച്ചിരുന്നത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഈ പാത്രം നന്നായിട്ടും ചൂടായി കിട്ടണം. ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ചൂടാക്കുന്നത് അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ആ പാത്രത്തിലേക്ക് നമ്മൾ കുക്കീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ അടച്ചു. ഇതിൻ്റെ 20 മിനിറ്റ് കൊണ്ടാണ് ഇത് ബേക്കായി കിട്ടിയത്.
അപ്പോൾ ദേ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 20 മിനിറ്റ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഒരു 15-16 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ദേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.